ഇന്ന് ഞാനൊരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനാൽസയുടെ സ്റ്റാൻഡ് മിക്സർ. നമുക്ക് കേക്കിനൊക്കെ മുട്ട അടിക്കാനും വിപ്പിംഗ് ക്രീം അടിക്കാനും എല്ലാം ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന ഒരു സാധനമാണ്. അമ്മ ഇന്നലെ ആമസോണിൽ നിന്ന് സ്റ്റാൻഡ് മിക്സർ മേടിച്ചു. അപ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കാം. ഇത് അമ്മയ്ക്ക് കേക്ക് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കിയിട്ട് ഇതിന്റെ പാർട്സ് ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു ലോക്ക് ആയത്, ഇതിങ്ങനെ ചെയ്താൽ ഇത് ഓപ്പൺ ആകും. എന്നിട്ട് നമുക്ക് ഇതെല്ലാം എടുക്കാം. അപ്പോൾ പിന്നെ ഒരു സ്റ്റോൺ പോലെ ഇത് സാധനം. ഇത് വിപ്പ് ക്രീം എല്ലാം അടിക്കുന്ന ഇത് വിപ്പിംഗ് ക്രീം എല്ലാം ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന ഇത് മാവ് കുഴക്കാനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഇത് ഓഫ് ആൻഡ് ഓൺ ഇതിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാൻ പറ്റും. വിപ്പിംഗ് ക്രീമിനൊക്കെ നമ്മൾ 7 to 8 ആ സ്പീഡിലാണ് വെക്കുന്നത്. പിന്നെ മുകളിലെല്ലാം കറക്റ്റായി എഴുതിയിട്ടുണ്ട് ഓരോന്നും എന്തിനുള്ള എങ്ങനെ യൂസ് ചെയ്യുന്ന എല്ലാം ഉണ്ട്. പിന്നെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്, അതിലൊന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഈ നോബ് തിരിക്കുമ്പോൾ നമുക്കിത് മുകളിലോട്ട് ഉയർത്താൻ പറ്റും. എന്നിട്ട് നമുക്കിത് ഓരോന്നിനും വേണമെന്ന് ഇത് മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ ഒരു ബുക്ക്ലെറ്റ് ഉണ്ട്, അത് വായിച്ചു നോക്കിയാൽ നമുക്ക് എല്ലാം മനസ്സിലാവും. ഇത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതാണ്. എഗ്ഗും ഒക്കെ ഇത് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. പിന്നെ ചപ്പാത്തി മാവൊക്കെ കുഴിക്കാനുള്ള ഒരെണ്ണമുണ്ട്. ബൗളെടുത്ത് നമുക്ക് കഴുകാനൊക്കെ കുറച്ച് ഈസി ആയിരിക്കും. ഇതിപ്പം ഞാൻ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതാണ്. ഇതിൽ നന്നായിട്ട് എളുപ്പം വരുന്നുണ്ട്, എളുപ്പം തിക്കായി കിട്ടുന്നുണ്ട്. ഇത് പിന്നെ നമ്മൾ ഹാൻഡ് മിക്സർ പോലെ കുറേ നേരം കൈ പിടിച്ചുകൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പോയി വേറെ ജോലിയൊക്കെ ചെയ്യുന്നതിനുള്ളിൽ ഇതായിക്കോളും. അങ്ങനെ കുറച്ച് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട് എനിക്കിത്. ഈ നോബൊന്ന് തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇത് മേളോട്ട് ഉയർന്നു വരും. അപ്പം നമുക്കതിലോട്ട് ഈ മുട്ട ബീറ്റ് ചെയ്യാനുള്ള ആയിട്ടുള്ള ആ ഒരു ഇത് അതിലോട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാവേ. എഗ്ഗും ഷുഗറും വനില എസൻസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്യാം നമുക്ക്. നല്ല വലിയൊരു ബൗളാണ് ഇതിൻ്റെ കൂടെ വരുന്നത്, അതുകൊണ്ട് നമുക്ക് കേക്ക് മിക്സ് ചെയ്യാനായിട്ട് വേറൊരു ബൗളിൻ്റെ ആവശ്യമില്ല. ഇത് ബീറ്റ് ചെയ്തിട്ട് ഇതിൽ തന്നെ നമുക്ക് മാവിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് കൊടുക്കാം. ഇതാ ഇതിനകത്ത് വിസ്കിന് കൊടുത്തിട്ടുള്ള സ്പീഡ് അവർ 7 to 8 ആണ്. ഇതിൻ്റെ കൂടെ ഒരു ലിഡുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇത് മൂടി വെച്ചും കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ആ ഒഴിച്ചു കൊടുത്ത 4 മുട്ടയും ഷുഗറും എല്ലാം കൂടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട്. ഇപ്പം ഇതിൽ ഉണ്ടാക്കുമ്പോൾ കേക്കും നല്ല അതിനനുസരിച്ച് സ്പോഞ്ച് ആവുന്നുണ്ട് നമുക്ക്. ഇപ്പം ആ മുട്ട നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതേ ബൗളിൽ തന്നെ നമുക്ക് കേക്ക് മാവും അങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. എനിക്കിത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് 12,000 ആണ്. ഞാൻ ആമസോണിൽ വാങ്ങിയതാണ്. ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാവേ.